ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാവൊന്നും കുഴക്കാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു സ്നാക്സാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത് ഇത് നമുക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് വളരെ ഒരു ഫില്ലിംഗ് തയ്യാറാക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഈ ഓയിൽ ഇവിടെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം ഈ വെളുത്തുള്ളി ഇപ്പോൾ ചെറിയ ഗോൾഡൻ കളറായി വരുമ്പം ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ് ഗ്രാം ചിക്കന് കുരുമുളക് പൊടി ഉപ്പുമായിട്ട് വേവിച്ച ശേഷം മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് വേണുന്നത് സവാളയാണ് ഞാനിപ്പോൾ ഒരു സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ അരമുറി ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടുകൊടുത്ത് രണ്ട് മിനിറ്റ് നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോഴേക്ക് നമുക്ക് ഈ ഉള്ളിയും ക്യാരറ്റൊക്കെ ചെറുതായിട്ടൊന്ന് കിട്ടും ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആദ്യം ആദ്യമൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഈ പൊടിയുടെ പച്ചമുളക് ഒന്ന് മാറുന്നവർ ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് സോസാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസും രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ഉരുളം കിഴങ്ങാണ് ഞാനിപ്പോൾ ഒരു അഞ്ച് ഉരുളം കിഴങ്ങ് വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞ് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് അരിപ്പൊടി കൂടി ഇട്ടുകൊടുക്കാം കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്ത് കൈകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ ഇപ്പം ഇതിവിടെ നമ്മൾ നല്ലപോലെ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ സ്നാക്സിന് മുകളിൽ ചെറിയൊരു കോട്ടിംഗ് കൊടുക്കുന്നതിനായിട്ട് ഈ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ടയൊന്ന് പൊടിച്ച് വയ്ക്കണം ഇതുപോലെ ഒരു ഫോർകോണ്ടോ അല്ലെങ്കിൽ ഒരു വിസ്കോണ്ടോ നല്ലപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ കയ്യിലൊരു അല്പം എണ്ണ തേച്ചതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിൽ നിന്നും ഓരോ ചെറിയ ബോൾസ് ആക്കി എടുത്ത് ഇങ്ങനെ ഒന്ന് ഉരുട്ടി നമ്മുടെ കയ്യിൽ വെച്ചൊന്ന് പരത്തിയെടുക്കാം ഒരെണ്ണം നമ്മളിപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഒരു ചെറിയ എടുത്ത് ഒന്നും കൂടി നമുക്ക് നമുക്കിങ്ങനെ ഒന്ന് എടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ്റെ ഫില്ലിംഗ് ഒരു ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കണം ഇനി നമ്മളിവിടെ പരത്തി വെച്ച ഈ പീസ് കൂടി ഇതിന് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഈ ഫില്ലിംഗ് ഒന്നും ഒട്ടും വെളിയിൽ പോകാത്ത രീതിയിൽ രണ്ടും കൂടി നമുക്കിങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നല്ലപോലെ ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ഇതുപോലെ കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ഉരുട്ടി നല്ല ബോൾ ഷേപ്പിലൊന്നാക്കി എടുക്കണം അതുപോലെ തന്നെ ഈ ഫില്ലിങ്ങിൻ്റെ മുകളിൽ കുറച്ച് ചീസ് കൂടി വെച്ച് കൊടുത്താൽ കുറേ കൂടി ടേസ്റ്റ് കിട്ടും ഇനി ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദാപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കൂടി നമുക്ക് ഈ ഒരു ബോൾസ് നല്ലപോലെ ഇങ്ങനെ ഒന്ന് മുക്കിയെടുക്കാം ഇനി നമ്മളിവിടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിൽ കൂടി ഇതൊന്ന് മുക്കിയ ശേഷം ഈ ബ്രെഡ് ക്രംസിൽ കൂടി നല്ലപോലെ ഇതിങ്ങനെ ഒന്ന് മുക്കിയെടുക്കാം ഈ ബോൾസിൻ്റെ എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് എത്തുന്ന രീതിയിൽ നല്ലപോലെ ഇതിങ്ങനെ ഒന്ന് കവർ ചെയ്തെടുക്കണം ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം എല്ലാം നമ്മളിപ്പോൾ ഇതുപോലെയൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായ ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് ഓരോന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിന് മുകളിൽ കൂടി ഒരു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ ഒരു സ്നാക്സ് ചൂടോടെ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഈ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയ ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ എപ്പോഴാണോ കഴിക്കാൻ പോകുന്നത് ആ സമയമാകുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തൊന്ന് ഫ്രൈ ചെയ്ത് കഴിച്ചാൽ മതി ഇനി ഇതങ്ങോട്ടും ഇങ്ങോട്ടും തീച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിങ്ങെടുക്കാം ബാക്കിയുള്ളതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ ഉള്ളം ചിക്കനൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക എന്നുള്ള ടേസ്റ്റി ഉള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്